കാസർഗോഡ് ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വരണാധികാരികൾക്ക് കൈമാറി. ജില്ലയിൽ ആകെ 1690 കൺട്രോൾ യൂണിറ്റുകളും 4784 ബാലറ്റ് യൂണിറ്റുകളുമാണ് ഉള്ളത്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക പതിക്കുന്നതിനായി ബ്ലോക്ക് നഗരസഭാതല വരണാധികാരികൾക്ക് കൈമാറി. കളക്ട്രേറ്റിലെ വെയർഹൌസിൽ നിന്നാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇവിഎം വിതരണം ചെയ്തത്. 6 ബ്ലോക്കുകളിലേക്കായി 20% റിസർവ് ഉൾപ്പെടെ 1547 കൺട്രോൾ യൂണിറ്റുകളും 4641 ബാലറ്റ് യൂണിറ്റുകളുമാണ് വിതരണം ചെയ്തത്. 3 നഗരസഭകളിലേക്കായി റിസർവ് ഉൾപ്പെടെ 143 വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളുമാണ് ഉള്ളത്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 664 വാർഡുകളിൽ 1287 പോളിംഗ് ബൂത്തുകളുണ്ട്. നഗരസഭകളിൽ 113 വാർഡുകളിലായി 122 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അതിനിടെ സമ്മതിദായകർക്ക് ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകളുടെ ലിസ്റ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു രേഖ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ കാണിക്കണം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ചിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബുക്ക്, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തിരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിന് മുൻപ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർത്തിട്ടുള്ള വോട്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് എന്നിവ തിരിച്ചറിയൽ രേഖകളായി ഉപയോഗിക്കാം. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന December 14 സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് വേതനത്തോടുകൂടിയ അവധി അനുവദിക്കാൻ ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. അവധി അനുവദിക്കുന്നത് തൊഴിലാളി ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിന് നഷ്ടമുണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്നും സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് തൊഴിലിൽ ഏർപ്പെട്ട വോട്ടർമാർക്ക് വോട്ടെടുപ്പ് ദിവസം സ്വന്തം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്ന നിർദ്ദേശവും ലേബർ കമ്മീഷണർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.